Hi friends, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ജാവ സ്ട്രിംഗുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ജാവ ഇന്റർവ്യൂകളിൽ സ്ഥിരമായി ചോദിക്കുന്ന സ്ട്രിംഗ് മാനിപ്പുലേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ മുൻപ് വേരിയബിൾസ് ആൻഡ് ഡേറ്റാ ടൈപ്സ് പഠിച്ചിട്ടുള്ള ഒരു ചാർട്ടാണിത്. ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു നോൺ പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്പാണ് എന്നുള്ളത് മനസ്സിലാവും. ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്പായിട്ടുള്ള ഇൻറ്റിജറും നോൺ പ്രിമിറ്റീവ് ആയിട്ടുള്ള സ്ട്രിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം. സിമ്പിളായിട്ടുള്ള വാല്യൂസിനെയാണ് പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്പുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിനായി ഏജ്. ഇനി ഇതെങ്ങനെയാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള വേരിയബിൾസ് എല്ലാം നമുക്ക് റൺ ടൈമിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ വേരിയബിൾസിന് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ടെമ്പററി സ്റ്റോറേജ് ആയിട്ടുള്ള റാമിലാണ്. ഇനി റാമിൽ പല സെക്ടറുകളായിട്ടാണ് ഈ മെമ്മറി സ്റ്റോറേജുകൾ ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക. അതിൽ ഓരോ മെമ്മറി ലൊക്കേഷനും ഓരോ അഡ്രസ്സുകൾ ഉണ്ടായിരിക്കും. ഇനി ആ അഡ്രസ്സുകളിലിരിക്കുന്ന മെമ്മറി ലൊക്കേഷനെ വിളിക്കാനുള്ള പേരാണ് അതിൻ്റെ വേരിയബിൾ നെയിം എന്ന് പറയുന്നത്. ഇവിടുത്തെ നമ്മുടെ വേരിയബിളിൻ്റെ പേര് എന്ന് പറയുന്നത് ഏജ് എന്നും ആ മെമ്മറി ലൊക്കേഷനിൽ 20 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറാണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി ആ 20 എന്ന് പറഞ്ഞ സ്റ്റോർ ചെയ്തിട്ടുള്ള ആ ലൊക്കേഷൻ്റെ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് 1050. അപ്പോൾ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിലാണ് മെമ്മറിയിൽ സ്റ്റോർ ആയിട്ടുള്ളത്. നോൺ പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്പുകൾ സ്റ്റോർ ചെയ്യുന്നത് വേരിയബിളുകളുടെ റെഫറൻസ് ആണ്. ഉദാഹരണത്തിനായി നമ്മളൊരു സ്ട്രിംഗ് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി അതിലേക്ക് ബൈഡൻ എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്തു. ഈ ബൈഡൻ എന്ന് പറഞ്ഞ വാല്യൂ താഴെ മെമ്മറി റെപ്രസെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 1200 എന്ന് പറഞ്ഞിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലാണ് ഇത് സ്റ്റോർ ആയിട്ടുള്ളത്. ഈ ലൊക്കേഷന് പ്രത്യേകിച്ച് പേരുകളൊന്നും കൊടുത്തിട്ടില്ല. ഇനി മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നെയിം എന്ന് പറയുന്ന വേരിയബിളിനുള്ള പേര് വേരിയബിൾ നെയിം കാണാം. അതിൻ്റെ മെമ്മറി ലൊക്കേഷനും അതിൻ്റെ അഡ്രസ്സും നമുക്ക് കാണാൻ കഴിയും. ആ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ 1200 ആണ്. അതായത് ഈ 1200 എന്ന് പറയുന്നത് ബൈഡൻ എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ സ്റ്റോർ ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് അഥവാ റെഫറൻസ് ആണ്. ഇതാണ് പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്പും നോൺ പ്രിമിറ്റീവ് ഡേറ്റാ ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം. ഇതെങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൽ സ്ട്രിംഗ് യൂസ് ചെയ്യുന്ന സമയത്ത് മെമ്മറി ഒപ്റ്റിമൈസേഷൻ എങ്ങനെയാണ് നടക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻറ്റിജർ സ്റ്റോർ ചെയ്യാൻ നമുക്ക് 1 byte വേണ്ടതെന്നും അതുപോലെ ഒരു സ്ട്രിംഗ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 10 bytes വേണം എന്നും വിചാരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഏജ് സ്റ്റോർ ചെയ്ത സമയത്ത് അവിടെ ഒരു ഇൻറ്റിജറാണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1 byte ചിലവായി. സ്ട്രിംഗ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ആ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിൽ നമ്മൾ 1200 വാല്യൂ സ്റ്റോർ ചെയ്തു. ആ അത് എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ 1 byte ചിലവായി. അതുപോലെ തന്നെ ബൈഡൻ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത സ്ഥലത്ത് അവിടെ സ്ട്രിംഗ് ആണ് സ്റ്റോർ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് 10 bytes ചിലവായി. ടോട്ടൽ 11 bytes ആണ് നമുക്ക് അവിടെ ചിലവായിട്ടുള്ളത്. ഇനി നമ്മൾ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ആ വേരിയബിളിൻ്റെ പേരാണ് പ്രസിഡൻറ്റ്. അവിടെയും സ്റ്റോർ ചെയ്തിട്ടുള്ളത് ബൈഡൻ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആണ്. വാല്യൂവിൽ മാറ്റങ്ങളൊന്നുമില്ല. ഇനി ഇതിൻ്റെ സ്റ്റോറേജ് എങ്ങനെയാണെന്ന് നമ്മുടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നെയിം എന്ന് പറയുന്നിടത്ത് നമ്മൾ 1200 അത് ബൈഡൻ എന്ന് പറഞ്ഞ വാല്യൂവിൻ്റെ റെഫറൻസ് ആണ്. അതുപോലെ തന്നെ പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലും സ്റ്റോർ ആയിട്ടുള്ള വാല്യൂ 1200 ആണ്. അതിൻ്റെ രണ്ടിൻ്റെയും ഈ രണ്ട് മെമ്മറി ലൊക്കേഷൻ്റെയും അഡ്രസ്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഡിഫറെൻ്റ് അഡ്രസ്സുകളാണ്. പക്ഷേ അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ 1200 എന്ന് പറഞ്ഞിട്ടുള്ള റെഫറൻസ് തന്നെയാണ്. പുതിയൊരു ബൈഡൻ എന്ന് പറഞ്ഞുള്ള വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. വാല്യൂ ഒറ്റ വാല്യൂ ആണ് ക്രിയേറ്റ് ആയിട്ടുള്ളൂ. പക്ഷേ അത് രണ്ട് വേരിയബിളിലേക്ക് നമുക്ക് അതിൻ്റെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ചൂണ്ടിക്കാണിക്കുന്നത് ബൈഡൻ എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് തന്നെയാണ്. ചിലവായിട്ടുള്ള മെമ്മറി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 byte നമ്മുടെ നെയിം എന്ന വേരിയബിളിലും പ്രസിഡൻ്റ് എന്ന് പറഞ്ഞ വേരിയബിളിൽ വേറൊരു ബൈറ്റ് 1200 തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 1 byte ചിലവായിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് നമുക്ക് ആകെ ചിലവായിട്ടുള്ളത് 1 byte മാത്രമേ ഉള്ളൂ. ഇനി നേരെ മറിച്ച് ഇത് 2 variables ഇത് സ്റ്റോർ ആയി കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബൈഡൻ എന്ന് പറഞ്ഞ വാല്യൂവിന് വേണ്ടി നമുക്ക് 10 byte ചിലവാണ്.
അപ്പോൾ രണ്ട് സ്ഥലത്ത് 10 bytes വെച്ചിട്ട് 20 bytes നമുക്ക് ചിലവായേനെ. ഇത് നമുക്ക് ആകെ 12 bytes ചിലവായുള്ളൂ. അങ്ങനെയാണ് ഇവിടെ മെമ്മറി ഒപ്റ്റിമൈസേഷൻ നടക്കുന്നത്. ഇനി എല്ലാ സമയത്തും നമുക്ക് ഇതേപോലെ ചെയ്തോളണം നിർബന്ധമില്ല. ചില സമയത്ത് നമുക്ക് പഴയൊരു സ്ട്രിങ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് പുതിയൊരു സ്ട്രിങ് വേണം എന്ന് നമ്മൾ എങ്ങനെ റിക്വസ്റ്റ് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പ്രസിഡൻ്റ് എന്ന് പറയാനുള്ള സ്ട്രിങ് വേരിയബിളിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതിൽ അസൈൻ ചെയ്യുന്ന വാല്യൂ ഒരു പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അതിലേക്ക് അസൈൻ ചെയ്യാൻ. നമ്മുടെ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള വാല്യൂ സെയിം ആണെങ്കിൽ തന്നെ അങ്ങനൊരു സ്ട്രിങ് പൂളിൽ അങ്ങനെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അത് എടുക്കാതെ തന്നെ പുതിയൊരു ഒബ്ജക്റ്റ് നമ്മളോട് ക്രിയേറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ മെമ്മറി റെഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ പുതിയ ഒരു വേരിയബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. വേരിയബിളിന് പേരൊന്നുമില്ല, അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ 1201 ആണ്. മുന്നേ നമുക്ക് 1200 മാത്രമേ വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 1201 പുതിയ വാല്യൂ വന്നിട്ടുണ്ട്. അതിന് നമുക്ക് 10 bytes ചിലവായിട്ടുണ്ട്. ആ അതിലെ റെഫറൻസ് ആണ് പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെയിമിൽ 1200 പ്രസിഡൻറ്റിൽ 1201 ആണ് സേവ് ആയിട്ടുള്ളത്. ഇവിടെ ടോട്ടൽ മെമ്മറി കൺസെപ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വേരിയബിൾസ് സ്റ്റോർ ചെയ്തിട്ടുള്ള റെഫറൻസിന് വേണ്ടി ഓരോരോ ബൈറ്റും, അതുപോലെ തന്നെ സ്ട്രിങ് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 10 bytes വെച്ചിട്ട് 20 bytes, മൊത്തം 22 bytes ആണ് നമ്മൾ ഇവിടെ ചിലവാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മുന്നത്തെ എക്സാമ്പിൾ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം മെമ്മറി നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളത്. അടുത്തതായിട്ട് കോമൺ ആയിട്ട് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് സ്ട്രിങ്ങിനെ ഇമ്മ്യൂട്ടബിൾ എന്ന് വിളിക്കുന്നത് എന്നുള്ളത്. അതായത് ഒരു സ്ട്രിങ് വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, അതിലെ വാല്യൂസിന് പിന്നീട് നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. അതായത് ഇപ്പം നമ്മൾ സ്ട്രിങ് പ്രസിഡൻറ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ആദ്യം അസൈൻ ചെയ്ത വാല്യൂ ട്രംപ് ആണെന്ന് വിചാരിക്കുക. റൈറ്റ് സൈഡിൽ ട്രംപ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ വാല്യൂ ക്രിയേറ്റ് ആയി, ആ വാല്യൂവിലേക്കാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അതിനുശേഷം പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ ബൈഡൻ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ അസൈൻ ചെയ്തു. ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ പുതിയൊരു വാല്യൂ ക്രിയേറ്റ് ആയി, അതിലേക്കാണ് ബൈഡൻ എന്ന് പറഞ്ഞ വാല്യൂവിലേക്കാണ് ഇനി റെഫറൻസ് പോയിട്ടുള്ളത്. എന്നാലും മുൻപ് ക്രിയേറ്റ് ആയിട്ടുള്ള ട്രംപ് എന്ന് പറഞ്ഞ വാല്യൂ മെമ്മറിയിൽ തന്നെയുണ്ട്, അത് എങ്ങോട്ടും പോയിട്ടില്ല. നമ്മൾ പുതിയ വാല്യൂ നമ്മുടെ വേരിയബിളിലേക്ക് വന്നുവെങ്കിലും പഴയ വാല്യൂസ് ഒന്നും പോയിട്ടില്ല. ഇനി ഇത് എപ്പോഴാണ് പോകുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ JVM സെഷനിൽ ഒരു ഗാർബേജ് കളക്ടറിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഗാർബേജ് കളക്ടറാണ് യൂസ് ചെയ്യാത്ത മെമ്മറിയിൽ അലോക്കേറ്റ് ആയി കിടക്കുന്ന ഇതേപോലത്തെ വേരിയബിൾസിനെ എല്ലാം കളക്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്നത്. അടുത്ത ഒരു ടെറിട്ടറിയാണ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ്. എല്ലാ ഇൻ്റർവ്യൂസിനും ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടായിരിക്കും. സ്ട്രിങ്ങിനെ നമുക്ക് എന്ത് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള കുറേ ഫങ്ഷൻസിനെയാണ് നമ്മൾ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് പറയുന്നത്. ഇപ്പോൾ ജാവ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ഇപ്പോൾ ഒരു എക്ലിപ്സ് ബ്രൗസർ IDEയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു സ്ട്രിങ് എടുത്തതിന് ശേഷം ഡോട്ട് ഇട്ടതിന് ശേഷം കൺട്രോൾ സ്പേസ് അടിച്ചാൽ അതിൻ്റെ ഫുൾ ലിസ്റ്റ് നമുക്ക് കാണാവുന്നതാണ്. വളരെ ഉപകാരപ്രദമായ ഒരുപാട് ഫങ്ഷൻസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാം തന്നെ നോക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നമ്മൾ ബേസിക് ആയിട്ട് ജാവയിൽ വർക്ക് ചെയ്യുന്ന ആൾ മുതൽ നമ്മുടെ ഒരു എൻ്റർപ്രൈസ് ആർക്കിടെക്ട് വരെ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഫങ്ഷൻസും അതിലുണ്ട്. ഇത് ഈ ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് പലതരത്തിലുള്ള പ്രോഗ്രാംസ്, പലതരത്തിലുള്ള റിക്വയർമെൻറ്റ്സിന് നമ്മൾ സൊല്യൂഷൻസ് കണ്ടെത്തുന്നത്. അതും പല രീതിയിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ ഇപ്പോൾ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളായിട്ട് ലോജിക് എഴുതി ഉണ്ടാക്കുന്നതിന് പകരം ഇൻബിൽട്ട് ആയിട്ടുള്ള ഫങ്ഷൻസ് യൂസ് ചെയ്യായിരിക്കും ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് വേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതുവരെ ചെക്ക് ചെയ്യാത്ത എല്ലാവരും തന്നെ നമ്മുടെ ID തുറന്നതിന് ശേഷം ഒരു സ്ട്രിങ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കൺട്രോൾ സ്പേസ് അടിച്ച് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നോക്കി, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇൻ്റർവ്യൂസിലൊക്കെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, തന്നിരിക്കുന്ന സ്ട്രിങ്ങിനെ പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഫങ്ഷൻ എഴുതുന്നതിന് വേണ്ടി. ഈ പാലിൻഡ്രോം എന്ന് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒന്ന് തന്നെ ആയിട്ടുള്ള വേർഡുകളെയാണ് നമ്മൾ പാലിൻഡ്രോം എന്ന് വിളിക്കുന്നത്.
ഇപ്പം ഗംഗ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഗംഗ തന്നെ. അതുപോലെ രണ്ടര, ജലജ, സരസ, കത്രിക, സമൂസ, സുവാസു, നഗ്ന, മോരുതരുമോ, അങ്ങനെ ഒരുപാട് വേർഡ്സ് നമുക്കറിയാം. നമ്മൾ പണ്ട് ഇതൊരു കളിയായിട്ട് പണ്ട് കളിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വേർഡുകളെ, ഇംഗ്ലീഷ് വേർഡുകളെയാണ് നമ്മളിവിടെ പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത്. കാരണം ഇത് അങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ സെറ്റപ്പ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് വേർഡുകളെ പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അത് എങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാമിലൂടെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഏതൊരു പ്രോബ്ലത്തിന് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എങ്ങനെ അതിൻ്റെ സൊല്യൂഷൻ, എങ്ങനെ നമുക്കതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മളൊരു എക്സാമ്പിൾ വാല്യൂ എടുത്തു. നമ്മുടെ ഭാഷയായ മലയാളം ഒരു പാലിൻഡ്രോമാണ്. അപ്പോൾ അതുകൊണ്ട് മലയാളമാണ് നമ്മളിവിടെ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഈ മലയാളത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജാവയിൽ സ്റ്റോർ ആവുന്ന സ്ട്രിംഗ് വേരിയബിൾസ് ഒരു ക്യാരക്ടർ അറേ ആയിട്ടാണ് മെമ്മറിയിൽ സ്റ്റോർ ആവുന്നത്. അപ്പോൾ നമ്മുടെ മലയാളത്തിലെ ഓരോ ക്യാരക്ടറും എം എ എൽ എ വൈ എ എൽ എ എം എല്ലാം ഒരു സീക്വൻസ് ആയിട്ട് ഒരു ക്യാരക്ടർ അറേ ഫോർമാറ്റിലാണ് സ്റ്റോർ ആവുന്നത്. ഈ അറേയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോത്ത് പൊസിഷനിൽ നിന്നാണ്. 9 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു വേർഡാണ് മലയാളം. സീറോയിൽ നിന്ന് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് അത് 8 അവസാനിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, സീറോത്ത് ക്യാരക്ടറും 8th ക്യാരക്ടറും സെയിം ആണ്. അതുപോലെ തന്നെ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 1st ക്യാരക്ടറും 7th ക്യാരക്ടറും സെയിം ആണ്, 2nd ക്യാരക്ടറും 6th ക്യാരക്ടറും സെയിം ആണ്, 3rd ക്യാരക്ടറും 5th ക്യാരക്ടറും സെയിം ആണ്, പിന്നെ 4th അതിനോട് തന്നെ ഈക്വലാണ്. അപ്പോൾ ഒരു പാലിൻഡ്രോമിൻ്റെ പ്രത്യേകത അതാണ്. നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ റീഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ബാക്കിൽ നിന്ന് റീഡ് ചെയ്യുമ്പോഴും ആ 2 ക്യാരക്ടർ പൊസിഷൻസും നമുക്ക് എല്ലാ സമയത്തും ഈക്വലായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ സ്ട്രിങ്ങിനെ ആദ്യം മുതൽ അവസാനം വരെ ഐട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്ട്രിങ്ങിൻ്റെ പകുതി വരെ നമ്മൾ ഐട്രേറ്റ് ചെയ്താൽ മതിയാവും. കാരണം നമ്മൾ ഒരു ഒന്ന് മുൻപോട്ടും ഒന്ന് പിൻപോട്ടും നമുക്ക് കൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്ററിൽ എത്തുമ്പോൾ അതുവരെയുള്ള എല്ലാ ക്യാരക്ടേഴ്സും സെയിം ആണെങ്കിൽ നമുക്ക് ആ വേർഡ് പാലിൻഡ്രോം ആണെന്ന് പറയാം. ഈ ഒരു പ്രോബ്ലത്തിന് ഇത് മാത്രമാണ് സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. വളരെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രോഗ്രാമിലൂടെ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ഓക്കെ, നമുക്കിനി ആദ്യമായിട്ട് നമ്മൾ എക്ലിപ്സ് ബ്രൗസർ തുടങ്ങിയിട്ട് നമുക്കിനി ഒരു പുതിയൊരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ എൻ്റെ പാക്കേജ് എക്സ്പ്ലോററിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിൽ ഞാൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇനി നമ്മുടെ ക്ലാസ്സിന് ഒരു പേര് കൊടുക്കണം. ഞാനിവിടെ പാലിൻഡ്രോം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്നത് മെയിനിൽ നിന്നാണ്. അപ്പോൾ ഞാൻ മെയിൻ ഫംഗ്ഷൻ എനേബിൾ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ആയി, അതിൽ തന്നെ മെയിൻ ഫംഗ്ഷനും വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഇത് ഇവിടെ ഒരു കമൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. സേവ് ചെയ്തു. ഇനി നമുക്ക് ആദ്യമായിട്ട് എഴുതേണ്ടത് ഒരു ഫംഗ്ഷനാണ്. ഇപ്പോൾ ഫംഗ്ഷൻ എഴുതി നമുക്ക് തുടങ്ങാം. ഈ ഫംഗ്ഷനാണ് നമ്മുടെ പാലിൻഡ്രോമിനെ കണ്ടുപിടിക്കുന്നത്. ഈ ഫംഗ്ഷൻ നമ്മൾ മെയിനിൽ മാത്രമാണ് വിളിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിനെ പ്രൈവറ്റായിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ മെയിലിൽ നിന്ന് വിളിക്കുന്നത് കൊണ്ട് ഞാൻ അതിനെ സ്റ്റാറ്റിക്കായി. ഇനി എന്ത് തരത്തിലുള്ള വാല്യൂ ആണ് ഇതിന് റിട്ടേൺ ചെയ്യുന്നത് എന്നുള്ളത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, അതായത് പാലിൻഡ്രോം ആണെങ്കിൽ ട്രൂ എന്നും അതല്ലെങ്കിൽ ഫോൾസ് എന്നും റിട്ടേൺ ചെയ്യുന്ന ഒരു ബൂളിയൻ ഫംഗ്ഷനാണ് എഴുതാൻ പോകുന്നത്. റിട്ടേൺ ടൈപ്പ് ബൂളിയൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഫംഗ്ഷൻ്റെ പേരാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പാലിൻഡ്രോം ചെക്ക് ചെയ്യുന്നതുകൊണ്ട് ഈസ് പാലിൻഡ്രോം എന്ന് കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് ഒരു വേർഡാണ്. സ്ട്രിംഗ് വേർഡ് കൊടുത്തു. ഇനി പാരന്തസിസ് സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഫംഗ്ഷനിലേക്കുള്ള കോഡ് ചെയ്തത്. ഇപ്പോൾ ആദ്യം തന്നെ അവിടെ ഒരു എറർ മെസ്സേജ് കാണിച്ചു. എറർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ റിട്ടേൺ ടൈപ്പ് കൊടുത്തിട്ടില്ല. അപ്പോൾ റിട്ടേൺ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ തന്നെ ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് ആഡ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡിഫോൾട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് ട്രൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എററുകളൊക്കെ പോയി. ഇനി നമുക്ക് ഫംഗ്ഷൻ എഴുതി തുടങ്ങണം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഫോർ ലൂപ്പ് എഴുതാം. ഓക്കെ, ഈ ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കളികളും ചെയ്യുന്നത്. ഓക്കെ, നമുക്ക്
ഒരു രണ്ട് ഫോർ ലൂപ്പ് വേരിയബിൾസ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഒന്ന് നമുക്ക് മുന്നോട്ട് കൗണ്ട് ചെയ്യണം, ഒന്ന് നമുക്ക് പിന്നോട്ട് കൗണ്ട് ചെയ്യണം. അപ്പം അതിനുവേണ്ടി രണ്ട് വേരിയബിൾസ് നമുക്ക് ഇവിടെ ഡിക്ലെയർ ചെയ്യണം. അപ്പം ആദ്യത്തെ വേരിയബിൾ നമ്മൾ മുന്നോട്ട് കൗണ്ട് ചെയ്യുന്ന വേരിയബിളാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യത്തെ വാല്യൂ നമുക്ക് സീറോ എന്ന് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് അവസാനത്തുനിന്ന് നമുക്ക് ഇങ്ങോട്ടാണ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത്, പിന്നോട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പം ഏറ്റവും അവസാനത്തെ വാല്യൂ ആണ് അതിൽ സ്റ്റോർ ആവേണ്ടത്. ഇനീഷ്യലി നമ്മൾ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനത്തെ വാല്യൂ ആയിരിക്കണം അതിൽ സ്റ്റോർ ആയിട്ടിരിക്കേണ്ടത്. അപ്പം അതിനുവേണ്ടി ഞാൻ ജെ ഈക്വൽ ടു നമ്മുടെ വേർഡിൻ്റെ ലെങ്ത് കാണുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഇനി അത് കൊടുത്തു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വേർഡ് ഉള്ള എന്ത് വാല്യൂ ആണെങ്കിലും ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ മലയാളത്തിന് 9 ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്, പക്ഷേ അതിൻ്റെ ഇൻഡെക്സ് 8th ഇൻഡെക്സ് ആണ് ലാസ്റ്റ് ഇൻഡെക്സ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലെങ്ത് -1 വേണം അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ. ഓക്കെ, ഇനി അത് കൊടുത്തു. ഇനി നമ്മുടെ കണ്ടീഷൻ, കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഐക്കും ജെയ്ക്കും കണ്ടീഷൻ കൊടുക്കണമെന്നില്ല, ഐക്ക് മാത്രം കണ്ടീഷൻ കൊടുത്താൽ മതി. ഐയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് എപ്പോഴാണോ നമ്മൾ ഈ വേർഡിൻ്റെ പകുതി വരെ നമ്മൾ റീഡ് ചെയ്യുന്നത്, അപ്പം നമുക്ക് നമ്മൾ റീഡ് ചെയ്യുന്ന പ്രോസസ്സ് നിർത്താം. അപ്പോൾ വേർഡ് ഡോട്ട് ലെങ്ത് ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് ഐ മുന്നോട്ട് കൗണ്ട് ചെയ്യണം, അപ്പം അതിനു വേണ്ടി ഐ പ്ലസ് പ്ലസ്. ഇനി ജെ നമുക്ക് പിന്നോട്ട് കൗണ്ട് ചെയ്യണം, അതിനുവേണ്ടി ജെ മൈനസ് മൈനസ്. ഇപ്പം ഏകദേശം നമ്മുടെ ലൂപ്പ് റെഡിയാണ്. ഇനി നമുക്ക് ഐയുടെയും ജെയുടെയും വാല്യൂസ് പ്രിൻ്റ് ചെയ്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്കിത് ഈ ഫംഗ്ഷനെ നമുക്ക് മെയിനിൽ നിന്ന് വിളിക്കണം. അപ്പോൾ അതിന് മുൻപ് നമുക്ക് എന്താണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്, ഐഡിയും ജെയുടെയും വാല്യൂ പ്രിൻറ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാം സ്റ്റേറ്റ്മെൻറ്റും കൂടി നമുക്ക് ഇവിടെ എഴുതാം. ആദ്യം വേണ്ടത് നമുക്ക് ഐയുടെ വാല്യൂ ആണ്. അപ്പോൾ ഐ എന്ന് കൊടുത്തു, അത് ഐ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഐ എന്ന് കൊടുത്തു. അതിൻ്റെ കൂടെ ഐ വാല്യൂ കൂടി നമ്മൾ അപ്പെൻഡ് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും ഒരു സ്ട്രിങ് ആഡ് ചെയ്യാം, അതിലേക്ക് ഈക്വൽ ടു സൈൻ അസൈൻ ചെയ്തു. ഇനി പ്ലസ്, ഇനിയാണ് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സ്. അപ്പോൾ ലൂപ്പ് മുന്നിലോട്ട് പോകുമ്പോൾ നമുക്ക് ഏത് ക്യാരക്ടറാണ് കിട്ടേണ്ടതെന്നും കൂടി നമുക്കറിയണ്ടേ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വേർഡ് ഡോട്ട് ക്യാരക്ടർ അറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ ഐയുടെ വാല്യൂ പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതുപോലെ തന്നെ ഇത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ജയിക്കും ചെയ്തു കൊടുക്കാം. ജെ ഇവിടെ നമ്മുടെ ജെയുടെ വാല്യൂ കൊടുത്തു, ഇവിടെ ക്യാരക്ടർ അറ്റ് ജെ. ഓക്കെ, ഇനി നമുക്കിത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് മെയിൻ ഫംഗ്ഷനിൽ നിന്ന് വിളിക്കണം, കോൾ ചെയ്യണം. കോൾ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഒരു സ്ട്രിംഗ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അതിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ മലയാളം എന്നാണ്. ഇനി നമുക്ക് ഈ ഫംഗ്ഷനിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ബൂളിയൻ ടൈപ്പ് ആണ്. അപ്പോൾ നമുക്കൊരു ബൂളിയൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, ഈസ് പാൽ. ഇത് പാലിൻഡ്രോം ആണോ അല്ലയോ എന്നുള്ളത് ഈ വേരിയബിളിൽ സ്റ്റോർ ആവും. ഇനി നമുക്ക് ഈസ് പാലിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ വിളിക്കാം. അതിനായിട്ട് കൺട്രോൾ സ്പേസ് അടിച്ച് ഈസ് അടിച്ചിട്ട് കൺട്രോൾ സ്പേസ് അടിച്ചപ്പോൾ ആ ഫംഗ്ഷൻ ഇവിടെ ഓൾറെഡി എഴുതി കാണിക്കുന്നുണ്ട്. എടുത്തു, അതിലേക്ക് നമ്മൾ വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ പാസ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ കൺസോളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജെ 0 എന്ന് പറയുന്നത് എം ആണ്, ജെ 8 എന്ന് പറയുന്നതും എം ആണ്. അതുപോലെ തന്നെ ഐ 1 എന്ന് പറയുന്നതും എ ആണ്, ജെ 7 എന്ന് പറയുന്നതും എ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കുന്നുണ്ട്, സെൻട്രലത്തെ ക്യാരക്ടർ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ എല്ലാം ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ i3 j5 കമ്പയർ ചെയ്തിട്ട് ഈക്വൽ അല്ല എങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് പറയാം ഇതൊരു പാലിൻഡ്രോം അല്ല. ഈക്വൽ ആണെങ്കിൽ നമുക്ക് അടുത്തേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ m നോക്കുന്നു, ഈക്വൽ ആണെങ്കിൽ നമ്മൾ പിന്നെ അടുത്ത iയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, jയുടെ വാല്യൂ ഡിക്രിമെൻ്റ് ചെയ്യുന്നു, അത് ഓക്കെ ആണെങ്കിൽ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുന്നുണ്ട്. ഐട്രേഷൻ നമ്മൾ പകുതി മാത്രമേ ചെയ്യുന്നുള്ളൂ, വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ വിചാരിച്ച കാര്യം നടക്കുന്നുണ്ട്, ഇനി നമുക്ക് കണ്ടീഷൻ മാത്രം എഴുതിയാൽ മതി. ഇനി കണ്ടീഷൻ എന്ന് പറയുന്നത് വേർഡ് ഡോട്ട് ക്യാരക്ടർ അറ്റ് ഐ എന്ന് പറയുന്നത് ഈക്വൽ ടു വേർഡ് ഡോട്ട് ക്യാരക്ടർ അറ്റ് ജെ ആണെങ്കിൽ നമ്മുടെ പാലിൻഡ്രോം ആണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നോട്ട് എന്ന് കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിലാണ് നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടത് അവിടുന്ന്. നമ്മൾ പാരാൻതീസിസ് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ റിട്ടേൺ ഫോൾസ്. അപ്പോൾ ഈ പ്രോഗ്രാം, ഈ ലൂപ്പ് നമ്മൾ റൺ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഈ ക്യാരക്ടേഴ്സ് തമ്മിൽ ഈക്വൽ അല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ റിട്ടേൺ അടിക്കും, റിട്ടേൺ ഫോൾസ് അടിക്കും. അതായത് ഈ പാലിൻഡ്രോം ഫോൾസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ റിട്ടേൺ ചെയ്യുന്ന നമ്മൾക്ക് തന്നിട്ടുള്ള സ്ട്രിങ് പാലിൻഡ്രോം അല്ല എന്നർത്ഥം. ഇവിടെ ബൈ ഡിഫോൾട്ടായിട്ട് നമ്മൾ ട്രൂ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റിട്ടേൺ ഫോൾസ് ഏതെങ്കിലും ക്യാരക്ടേഴ്സ് തമ്മിൽ ഈക്വൽ അല്ലെങ്കിൽ മാത്രമാണ് റിട്ടേൺ ഫോൾസ് വരുള്ളൂ, അതല്ലെങ്കിൽ അത് നോർമലി റിട്ടേൺ ട്രൂ അടിക്കും. അപ്പം നമ്മൾ ഈ വാല്യൂ നമുക്ക് ഈ സ്പാൽ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിൽ സേവ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾക്ക് ഈ സ്പാൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു യൂസർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ പ്രിൻറ് സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമില്ല, അപ്പം ഞാൻ തൽക്കാലം അതിനെ കമൻറ്റ് ചെയ്യുന്നു. ഈസ് അടിച്ചിട്ട് പി അടിച്ചതിന് ശേഷം ഞാൻ കൺട്രോൾ സ്പേസ് അടിക്കുമ്പോൾ ഓൾറെഡി ആ വേരിയബിൾ വരുന്നുണ്ട്. അതേപോലെ ഫംഗ്ഷനും അതുമായി ബന്ധപ്പെട്ട് ആ സ്ട്രിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ ആ സ്ട്രിങ്ങിൽ തുടങ്ങുന്ന എല്ലാ ഫംഗ്ഷൻസും അവിടെ വന്നിട്ടുണ്ട്. ഈസ് പാൽ, അത് ഈസ് പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രൂ ആണോ എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. അതായത് ഇതും ഈക്വൽ ടു ട്രൂ എന്ന് പറയുന്നതും ഒരേ അർത്ഥം തന്നെയാണ്. ഇപ്പോൾ തൽക്കാലം ഞാനിവിടെ ഈസ് പാൽ എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അവിടെ സിസോ ഗിവൻ സ്ട്രിംഗ് ഈസ് ഓഫ് വേർഡ് വേർഡ് ഈസ് പാലിൻഡ്രോം. ഓക്കെ, അതുപോലെ എൽസ് കണ്ടീഷനിൽ ഗിവൻ വേർഡ് ഈസ് നോട്ട് പാലിൻഡ്രോം. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗിവൻ വേർഡ് ഇസ് പാലിൻഡ്രോം. ഇനി നമുക്ക് ഇത് ഈ പ്രോഗ്രാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യണ്ടോന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ പാലിൻഡ്രോം അല്ലാത്ത കുറച്ച് വാല്യൂസ് കൊടുത്തു നോക്കാം. ഗിവൻ വേർഡ് ഇസ് നോട്ട് പാലിൻഡ്രോം. ജാവ സ്ട്രിങ്ങുമായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന നമ്മുടെ ഈ സെഷൻ നമ്മളിവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ മറ്റൊരു പാട്ട് നമ്മൾ ഉടനെ തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ആ പാട്ടിൽ നിങ്ങൾക്ക് സ്പെസിഫിക്കായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാൻ നമ്മളോട് മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായും ഞങ്ങളെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നെ പേഴ്സണലായിട്ട് റീച്ച് ഔട്ട് ചെയ്ത എല്ലാവർക്കും ഒരു സോറി. നമ്മൾ വീഡിയോ പല തിരക്കുകളായതുകൊണ്ടാണ് നമുക്കങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ സ്ട്രിങ്ങിൻ്റെ ബാക്കി വീഡിയോസ് നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാം വ്യൂസ് പയ്യെ പയ്യെ കൂടി വരുന്നുണ്ട്. എല്ലാവർക്കും വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ സന്തോഷം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.